അപ്പോൾ നമുക്ക് സമയം കളയേണ്ട നമുക്ക് വീഡിയോ ഉടൻ തന്നെ കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ രണ്ട് ഇതും സെയിം ക്വാണ്ടിറ്റി എടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് പൗഡർ ആയിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് സ്മൂത്താക്കി എടുക്കാം. പൗഡർ യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ കയ്യിലൊട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അപ്പം ചെറിയ വൃത്തിയില്ലായ്മ തോന്നും, പക്ഷെ അത് കാര്യമാക്കണ്ട കേട്ടോ. ഇനി നമുക്ക് അതിൽ നിന്ന് കുറച്ച് എടുത്ത് ഓരോ മുത്ത് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഞാൻ എന്തോ കുറച്ച് മുത്ത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെറ്റൽ വയർ ഒരു സെൻറ്റിമീറ്റർ വീതിയിൽ നീളത്തിൽ കട്ട്
അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ മുത്ത് ഒരു 10 മിനിറ്റ് എങ്കിലും ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ കമ്പി വെച്ച് കൊടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ ആ മുത്തിൻ്റെ ഷേപ്പ് എല്ലാം അങ്ങ് പോവും. അതുകൊണ്ട് ഉരുട്ടി കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മതി നമുക്ക് ഈ കമ്പി ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ഇപ്പോൾ മുത്തെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്താ, ഇതുപോലത്തെ കമ്പി നമുക്ക് ഷോപ്പുകളിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഇതിലാണ് നമ്മൾ കമ്മലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം അതിനുള്ളിലേക്ക് 2 മുത്ത് വീതം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പെൻഡൻറ്റ് തയ്യാറാക്കാം. അപ്പോൾ ഈ റൗണ്ട് ഷേപ്പിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഒരു സ്പ്രേഡ് അടപ്പാണ്. എൻ്റെ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം കൂടുതലും നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ചെയ്യുമ്പോൾ ഇതിന് വേണ്ടി ഷേപ്പ് വരുത്തുന്ന സാധനമൊന്നും പ്രത്യേകം മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നമ്മൾ ചെയ്യുക. ഇപ്പം തന്നെ അതേ ഈ ഗണപതിയുടെ രൂപം അതിൽ എടുക്കണമെങ്കിൽ ഞാനിതൊരു എനിക്ക് വന്നൊരു ഗ്രീറ്റിംഗ് കാർഡിനകത്തങ്ങാണ്ട് ഇരുന്ന ഗണപതിയെ ഇളക്കി മാറ്റി വെച്ചതാണ്. അപ്പോൾ അത് വെച്ചാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കളയത്തില്ല കേട്ടോ, ഞാനെടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ഉപയോഗത്തിന് ഉപയോഗിക്കാമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴും എടുത്ത് സൂക്ഷിച്ച് വെക്കും. അങ്ങനെ വെച്ചേക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ കുറേ കാലമായിട്ട് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഈ പേനയുടെ റീഫില്ലറൊക്കെ വെച്ചിട്ട് കുറച്ച് ഡിസൈൻസൊക്കെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മുത്തുമണികളുണ്ടല്ലോ, ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ മുത്തുമണികൾ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ലോക്കറ്റിന് വെക്കാനുള്ള നേരത്തെ കാണിച്ച പോലത്തെ കമ്പി നമുക്ക് സൈഡിലേക്ക് 2 സൈഡിലും വെച്ച് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു സോസിൻ്റെ അടുപ്പ് വെച്ചാണ്. ആ സോസിൻ്റെ അടുപ്പിൻ്റെ അറ്റം ഞാൻ സൈഡ് വെച്ച് ഇങ്ങനെ ചെറുതായിട്ട് കടിച്ച് ആ പരുവത്തിലാക്കി വെച്ചേക്കാണ് ആ ഒരു ഷേപ്പിന് വേണ്ടി. ഇപ്പം നമുക്കിപ്പോൾ കയ്യിൽ എന്താണോ ഉള്ളത് നമുക്കത് നമ്മുടെ ഉപയോഗപ്രദമാക്കി എടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഇതിനു വേണ്ടി ഇനി പ്രത്യേകം ഷേപ്പ് ഉള്ള സാധനങ്ങളൊന്നും മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കുള്ള ഈ കുപ്പിയും പട്ടയുടെയൊക്കെ അടപ്പൊക്കെ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം 2 ലീഫ് പോലെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ കുറച്ച് ഡിസൈൻസ് റീഫില്ലർ വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്നിട്ട് നമുക്ക് നൈഫും കൂടെ വെച്ച് കുറച്ചുകൂടെ ഡിസൈൻ കൊടുക്കുക. എന്നിട്ട് ഈ മെറ്റൽ കമ്പി എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് നേരത്തെ നമ്മുടെ പെൻഡൻറ്റിനകത്ത് വെച്ച പോലെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ അതായത് ഇതെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. മുത്തുകളെല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം തന്നെ കാണാൻ എന്ത് ഭംഗിയല്ലേ. അപ്പോൾ ഇനി നമുക്കത് പെയിൻറ്റിംഗ് കൂടെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. എനിക്ക് ഞാനിത് ഒരു വേറൊരു വീഡിയോസിൽ കണ്ടതാണ്. ഒരു പെൺകുട്ടിയുടെ കഴുത്തി കിടക്കുന്നത്, അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് അതുപോലെ ഒരെണ്ണം ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ചെയ്യുകയാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളിത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യുന്നതാണ്. കൂടുതൽ നമുക്ക് ടൂൾസാ ഒന്നും വേണ്ട. നമ്മുടെ കൈയും കുറച്ച് കുപ്പിയും പട്ടയുടെ ഒക്കെ അടപ്പുകളുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതൊക്കെ ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്ലാക്ക് പെയിൻറ്റും അടിച്ചിരിക്കുന്നു, വൈറ്റ് പെയിൻറ്റും അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്കിതിനകത്ത് സിൽവർ പെയിൻറ്റാണ് അടിക്കേണ്ടത്. അത് നമ്മൾ വെറുതെ ഒന്ന് കയ്യിൽ ടച്ച് ചെയ്തതിന് ശേഷം ചുമ്മാ തേച്ച് കൊടുക്കുക. അതാണ് നല്ലത്. ബ്രഷ് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടത്തില്ല.
അപ്പോൾ നമ്മളിത് കൈവച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും ഇതിനൊരു ഭംഗി. അപ്പോൾ എല്ലാവരും കൈവച്ച് തന്നെ കഴിവതും ചെയ്ത് നോക്കുക. അപ്പോൾ അതെ, നമ്മൾ ചെയ്ത് കഴിഞ്ഞോ, ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ എന്താ ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് റിങ് ഇട്ട് കൊടുക്കാം. റിങ് എന്ന് വെച്ചാൽ നമ്മൾ ഈ കമ്മലൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന റിങ്ങാണ് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയത്തില്ല. ഇതിൻ്റെയെന്നല്ല, ഇതിൻ്റെ ഒന്നിൻ്റെയും കറക്റ്റ് പേര് എനിക്കറിയത്തില്ല. ഞാൻ ഷോപ്പിൽ പോകുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പാക്കറ്റുകളിലായിട്ട് ഇതിൻ്റെ പലതും ഇങ്ങനെ പല സൈസിൽ ഇങ്ങനെ ഇട്ടേക്കുന്നത് കാണുമ്പോൾ ഞാൻ അങ്ങനെ മേടിക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഇതുപോലെ കയറ്റി നമുക്ക് മറ്റേതിനകത്തും കൂടെ വെച്ചിട്ട് നല്ല പോലെ മുറുക്കി കൊടുക്കുക. അപ്പോൾ അതേ, മൂന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചരട് വെച്ച് കൊടുക്കാം. ചരട് നമുക്ക് ഒരു നാലായിട്ട്, ഇത് ഞാനിപ്പോൾ വുള്ളിയൻ നൂലാണ് എടുക്കുന്നത്. ആ നൂലിൻ്റെ ആവശ്യമേ ഉള്ളൂ, ചരട് തന്നെ വേണമെന്നൊന്നുമില്ല. അത് ഒരു നാലായിട്ട് മടക്കിയിട്ട് നമുക്കൊന്ന് പിന്നി എടുക്കണം. പിന്നി എടുത്തിട്ട് ഇടുമ്പോഴായിരിക്കും, കാരണം അത് ഇച്ചിരി നല്ല കട്ടിക്ക് തന്നെ ഇരിക്കണം ആ ചരടെന്ന് പറയുന്നത്. എങ്കിലേ ഇതിനൊരു ഭംഗി കുറച്ചുകൂടെ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് പിന്നെ എടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ റിങ് നമുക്ക് എടുത്ത് ഇതിലെ ഈ ചരടിലൂടെ കയറ്റിയിട്ട് ഇനി നമുക്ക് ആ ജ്വല്ലറിക്കകത്തും കൂടെ വെച്ചിട്ട് നമുക്ക് നല്ല പോലെ മുറുക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ നോക്കിയാൽ നമ്മൾ രണ്ട് സൈഡും ചെയ്തിട്ടുണ്ട്. എന്ത് ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല, തുച്ഛമായ വിലയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത കിടിലം ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ.